അധ്യായം 7. ഒരിക്കൽ രാജാവ് 7 സഹോദരന്മാരെയും അവരുടെ അമ്മയെയും ബന്ധിച്ച് ചാട്ടയും ചമ്മട്ടയും കൊണ്ട് അടിച്ച് നിഷിദ്ധമായ പന്നിമാംസം ഭക്ഷിക്കാൻ നിർബന്ധിച്ചു. അവരിൽ ഒരുവൻ അവരുടെ വക്താവെന്ന നിലയിൽ പറഞ്ഞു, ഞങ്ങളോട് എന്ത് ചോദിച്ചറിയാനാണ് നീ ശ്രമിക്കുന്നത്? പിതാക്കന്മാരുടെ നിയമങ്ങൾ ലംഘിക്കുന്നതിനേക്കാൾ മരിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. ഇത് കേട്ട് രാജാവ് കോപാവേശം പൂണ്ട് വറച്ചട്ടികളും കുട്ടകങ്ങളും പഴിപ്പിക്കാൻ ആജ്ഞാപിച്ചു. ഉടനെ അവർ അങ്ങനെ ചെയ്തു. സഹോദരന്മാരും അമ്മയും കാണുകയും അവരുടെ വക്താവിന്റെ നാവും കൈകാലുകളും ഛേദിക്കാനും ശിരസിലെ ചർമ്മം ഉരിയാനും രാജാവ് ഉത്തരവിട്ടു. അങ്ങനെ അവൻ തീർത്തും നിസ്സഹായനായപ്പോൾ അവനെ ജീവനോടെ വറച്ചട്ടിയിൽ പൊരിക്കാൻ രാജാവ് വീണ്ടും കൽപ്പിച്ചു. ചട്ടിയിൽ നിന്ന് പുക ഉയർന്നു. മറ്റു സഹോദരന്മാരും അമ്മയും ശ്രേഷ്ഠമായ മരണം വരിക്കാൻ പരസ്പരം ധൈര്യം പകർന്നുകൊണ്ട് പറഞ്ഞു, അവിടത്തേക്ക് തന്റെ ദാസരുടെ മേൽ കരുണ തോന്നുമെന്ന് പാടി മോശ ജനങ്ങൾക്ക് മുൻപിൽ സാക്ഷ്യം നൽകിയതുപോലെ ദൈവമായ കർത്താവ് നമ്മെ കടാക്ഷിക്കുകയും നമ്മുടെ നേരെ സത്യമായും കരുണ കാണിക്കുകയും ചെയ്യുന്നു. മൂത്ത സഹോദരൻ ഈ വിധം മരിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടാമനെ അവർ തങ്ങളുടെ ക്രൂര വിനോദത്തിന് മുൻപോട്ട് കൊണ്ടുവന്നു. അവന്റെ ശിരസിലെ ചർമ്മം മുടിയോടുകൂടെ ഉരിഞ്ഞതിനു ശേഷം അവർ ചോദിച്ചു, നീ ഭക്ഷിക്കുമോ അതോ പ്രത്യംഗം പീഡ ഏൽക്കണമോ? തന്റെ പിതാക്കന്മാരുടെ ഭാഷയിൽ അവൻ തറപ്പിച്ചു പറഞ്ഞു, ഇല്ല. അങ്ങനെ മൂത്ത സഹോദരനെ പോലെ അവനും പീഡനമേറ്റു. അന്ത്യശ്വാസം വലിക്കുമ്പോൾ അവൻ പറഞ്ഞു, ശപിക്കപ്പെട്ട നീച, ഈ ജീവിതത്തിൽ നിന്ന് നീ ഞങ്ങളെ പുറത്താക്കുന്നു. എന്നാൽ പ്രപഞ്ചത്തിന്റെ അധിപൻ ഞങ്ങളെ അനശ്വരമായ നവജീവിതത്തിലേക്ക് ഉയർപ്പിക്കും. അവിടുത്തെ നിയമങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ മരിക്കുന്നത്. പിന്നീട് മൂന്നാമൻ അവരുടെ വിനോദത്തിന് ഇരയായി. അവർ ആവശ്യപ്പെട്ട ഉടനെ അവൻ സധൈര്യം കൈകളും നാവും നീട്ടിക്കൊടുത്ത് അഭിമാനപൂർവം പറഞ്ഞു, ഇവ എനിക്ക് ദൈവം തന്നതാണ്. അവിടുത്തെ നിയമങ്ങൾക്ക് വേണ്ടി ഞാൻ അവയെ തുച്ഛമായി കരുതുന്നു. അവിടുന്ന് അവ തിരിച്ചു തരുമെന്ന് എനിക്ക് പ്രത്യാശയുണ്ട്. രാജാവും കൂട്ടരും യുവാവിന്റെ ധീരതയിൽ ആശ്ചര്യപ്പെട്ടു. കാരണം അവൻ തന്റെ പീഡകൾ നിസാരമായി കരുതി. അവനും മരിച്ചപ്പോൾ അവർ നാലാമനെ ആ വിധം തന്നെ നീചമായി പീഡിപ്പിച്ചു. മരണത്തോടടുത്തപ്പോൾ അവൻ പറഞ്ഞു, പുനരുദ്ധാനത്തെക്കുറിച്ച് ദൈവം നൽകുന്ന പ്രത്യാശ പുലർത്തിക്കൊണ്ട് മനുഷ്യകരങ്ങളിൽ നിന്ന് മരണം വരിക്കുന്നത് ഉത്തമമാണ്. എന്നാൽ നിങ്ങൾക്ക് പുനരുദ്ധാനമില്ല, പുതിയ ജീവിതവുമില്ല. അടുത്തതായി അവർ അഞ്ചാമനെ പിടിച്ച് മർദ്ദനം ആരംഭിച്ചു. അവൻ രാജാവിനെ നോക്കി പറഞ്ഞു, മർദ്ദനെങ്കിലും മറ്റുള്ളവരുടെ മേലുള്ള അധികാരം നിമിത്തം നിനക്ക് തോന്നുന്നത് നീ ചെയ്യുന്നു. എന്നാൽ ദൈവം ഞങ്ങളുടെ ജനത്തെ പരിത്യജിച്ചെന്ന് വിചാരിക്കരുത്. അവിടുത്തെ മഹാശക്തി നിന്നെയും സന്തതികളെയും പീഡിപ്പിക്കുന്നത് താമസിയാതെ നീ കാണും. പിന്നീട് അവർ ആറാമനെ കൊണ്ടുവന്നു. അവൻ മരിക്കാറായപ്പോൾ പറഞ്ഞു, വ്യക്തമായി ആഗ്രഹിക്കേണ്ട, ഞങ്ങളുടെ ദൈവത്തിനെതിരെ ഞങ്ങൾ ചെയ്ത പാപത്തിന്റെ ഫലമാണ് ഞങ്ങൾ ഏൽക്കുന്ന ഈ പീഡനം. അതുകൊണ്ടാണ് ഈ ഭീകരതകൾ സംഭവിച്ചത്. ദൈവത്തെ എതിർക്കാൻ തുനിഞ്ഞ് നീ ശിക്ഷ ഏൽക്കാതെ പോകുമെന്ന് കരുതേണ്ട. ആ മാതാവാകട്ടെ സവിശേഷമായ പ്രശംസയും സംപൂജ്യമായ സ്മരണയും അർഹിക്കുന്നു. ഒറ്റ ദിവസം 7 പുത്രന്മാർ വധിക്കപ്പെടുന്നത് കണ്ടെങ്കിലും കർത്താവിനുള്ള പ്രത്യാശ നിമിത്തം അവൾ സധൈര്യം അത് സഹിച്ചു. പിതാക്കന്മാരുടെ ഭാഷയിൽ അവൾ അവരോരുത്തരെയും ധൈര്യപ്പെടുത്തി. ശ്രേഷ്ഠമായ വിശ്വാസദാർഢ്യത്തോടെ സ്ത്രീ സഹജമായ വിവേചനാശക്തിയെ പുരുഷോചിതമായ ധീരത കൊണ്ട് ബലപ്പെടുത്തി. അവൾ പറഞ്ഞു, നിങ്ങൾ എങ്ങനെ എന്റെ ഉദരത്തിൽ രൂപം കൊണ്ടുവന്ന് എനിക്കറിവില്ല. നിങ്ങൾക്ക് ജീവന ശ്വാസവും നൽകിയതും നിങ്ങളുടെ അവയവങ്ങൾ വാർത്തെടുത്തതും ഞാനല്ല. മനുഷ്യനെ ഒഴിവാക്കുകയും എല്ലാറ്റിന്റെയും ആരംഭം ഒരുക്കുകയും ചെയ്ത ലോകസൃഷ്ടാവ്, തന്റെ നിയമത്തെ പ്രതി നിങ്ങൾ നിങ്ങളെ തന്നെ വിസ്മരിക്കുന്നതിനാൽ കരുണാപൂർവം നിങ്ങൾക്ക് ജീവന ശ്വാസവും വീണ്ടും നൽകും. അവൾ തന്നെ അവഹേളിക്കുകയാണെന്ന് അവളുടെ സ്വരം കൊണ്ട് അന്ത്യോക്കസിന് തോന്നി.
ഏറ്റവും ഇളയ സഹോദരൻ ഇനിയും ബാക്കിയുണ്ടായിരുന്നു. അവനോട് ആവശ്യപ്പെടുക മാത്രമല്ല, പിതാക്കന്മാരുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുകയാണെങ്കിൽ അവന് ധനവും അസൂയാർഹമായ സ്ഥാനവും നൽകാമെന്നും തന്റെ സ്നേഹിതനായി സ്വീകരിച്ച് ഭരണകാര്യങ്ങളിൽ അധികാരമേൽപ്പിക്കാമെന്നും അന്തിയോക്കസ് അവന് ശപഥപൂർവം വാക്കുകൊടുക്കുകയും ചെയ്തു. ആ യുവാവ് സമ്മതിച്ചില്ല. അവന്റെ അമ്മയെ അടുക്കൽ വിളിച്ചു തന്നെ തന്നെ രക്ഷിക്കാൻ കുമാരനെ ഉപദേശിക്കണമെന്ന് രാജാവ് നിർബന്ധിച്ചു. നിർബന്ധം കൂടിയപ്പോൾ അവൾ പുത്രനെ പ്രേരിപ്പിക്കാമെന്നേറ്റു. പുത്രന്റെ മേൽ ചാഞ്ഞ് അവൾ ക്രൂരനായ ആ സ്വേച്ഛാധിപതിയെ നിന്ദിച്ചുകൊണ്ട് മാതൃഭാഷയിൽ പറഞ്ഞു, മകനെ എന്നോട് ദയ കാണിക്കുക. 9 മാസം ഞാൻ നിന്നെ ഗർഭത്തിൽ വഹിച്ചു. 3 കൊല്ലം മുലയൂട്ടി നിന്നെ ഇന്ന് വരെ പോറ്റി വളർത്തി. മകനെ ഞാൻ യാചിക്കുന്നു, ആകാശത്തെയും ഭൂമിയെയും നോക്കുക, അവയിലുള്ള ഓരോന്നും കാണുക. ഉണ്ടായിരുന്നവയിൽ നിന്നല്ല ദൈവം അവയെ സൃഷ്ടിച്ചതെന്ന് മനസ്സിലാക്കുക. മനുഷ്യരും അതുപോലെയാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഈ കശാപ്പുകാരനെ ഭയപ്പെടേണ്ട, സഹോദരന്മാർക്ക് യോജിച്ചവനാണ് നീ എന്ന് തെളിയിക്കുക. മരണം വരിക്കുക. ദൈവകൃപയാൽ നിന്റെ സഹോദരന്മാരോടൊത്ത് എനിക്ക് നിന്നെ വീണ്ടും ലഭിക്കാനിടയാകട്ടെ. അവൾ സംസാരിച്ചു തീർന്നയുടനെ യുവാവ് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് വൈകുന്നത്? രാജകൽപ്പന ഞാൻ അനുസരിക്കുകയില്ല. മോശ വഴി ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ലഭിച്ച നിയമം ഞാൻ അനുസരിക്കുന്നു. ഹെബ്രായ ജനത്തിനെതിരെ സകല ദുഷ്ടതകളും പ്രവർത്തിക്കുന്ന നീ ദൈവകരങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. ഞങ്ങൾ പീഡനമേൽക്കുന്നത് ഞങ്ങളുടെ പാപത്തിന്റെ ഫലമായിട്ടാണ്. ജീവിക്കുന്നവനായ കർത്താവ് ഞങ്ങളെ ശാസിച്ച് നേർവഴിക്ക് തിരിക്കാൻ അല്പനേരത്തേക്ക് ഞങ്ങളോട് കോപിക്കുന്നെങ്കിലും അവിടുന്ന് തന്റെ ദാസരോട് വീണ്ടും രഞ്ജിപ്പിലാകും. പാപിയായ നീച, അങ്ങേയറ്റം നികൃഷ്ടനായ മനുഷ്യ, ദൈവമക്കളുടെ നേരെ കരമുയർത്തുന്ന നീ വ്യാജ പ്രതീക്ഷകൾ പുലർത്തി വ്യർത്ഥമായി ഞെളിയണ്ട. സർവശക്തനും സർവദർശിയുമായ ദൈവത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്ന് നീ ഇനിയും രക്ഷപ്പെട്ടിട്ടില്ല. എന്നാൽ ദൈവത്തിന്റെ ഉടമ്പടി അനുസരിച്ച് ഞങ്ങളുടെ സഹോദരന്മാർ ഹ്രസ്വകാല പീഡനങ്ങൾക്ക് ശേഷം അനുസ്യൂതം പ്രവഹിക്കുന്ന ജീവൻ പാനം ചെയ്തിരിക്കുന്നു. നിനക്ക് ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്റെ ഗർവിനനുസരിച്ച് ശിക്ഷ ലഭിക്കും. ഞങ്ങളുടെ ജനത്തോട് കരുണ കാണിക്കണമെന്നും ദുരിതങ്ങളും മഹാമാരികളും വഴി വേഗം നിങ്ങളെ കൊണ്ട് അവിടുന്ന് മാത്രമാണ് ദൈവമെന്ന് ഏറ്റുപറയണമെന്നും ഞങ്ങളുടെ ജനത്തിന്റെ മേൽ നീതിയായി തന്നെ നിബന്ധിച്ചിരിക്കുന്ന ദൈവകോപം ഞാനും എന്റെ സഹോദരന്മാരും വഴി അവസാനിപ്പിക്കാനിടയാക്കണമെന്നും ദൈവത്തോട് യാചിച്ചുകൊണ്ട് എന്റെ സഹോദരന്മാരെ പോലെ ഞാനും ശരീരവും ജീവനും പിതാക്കന്മാരുടെ നിയമങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുന്നു. അവന്റെ നിന്നയാൽ കോപാവേശം പൂണ്ട രാജാവ് മറ്റുള്ളവരോട് നിന്നതിനേക്കാൾ ക്രൂരമായി അവനോട് വർത്തിച്ചു. അവൻ തന്റെ പ്രത്യാശ മുഴുവൻ കർത്താവിൽ അർപ്പിച്ചുകൊണ്ട് മാലിന്യമേൽക്കാതെ മരിച്ചു. പുത്രന്മാർക്ക് ശേഷം അവസാനം മാതാവും മരിച്ചു. ബലിവസ്തുക്കളുടെ ഭോജനത്തെയും ക്രൂരപീഡനങ്ങളെയും സംബന്ധിച്ച് ഇത്രയും മതി. 3. നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ്. ഒരു ഉപദ്രവവും അവരെ സ്പർശിക്കുകയില്ല. അവർ മരിച്ചതായി ഭോഷന്മാർ കരുതി. അവരുടെ മരണം പീഡനമായും നമ്മിൽ നിന്നുള്ള വേർപാട് നാശമായും അവർ കണക്കാക്കി. അവരാകട്ടെ ശാന്തി അനുഭവിക്കുന്നു. ശിക്ഷിക്കപ്പെട്ടവരെന്ന് മനുഷ്യദൃഷ്ടിയിൽ തോന്നിയാലും അനശ്വരമായ പ്രത്യാശയുള്ളവരാണവർ. ദൈവം അവരെ പരിശോധിക്കുകയും യോഗ്യരെന്ന് കാണുകയും ചെയ്തു. അല്പകാല ശിക്ഷണത്തിനു ശേഷം അവർക്ക് വലിയ നന്മ കൈവരും. ഉലയിൽ സ്വർണമെന്ന പോലെ അവിടുന്ന് അവരെ ശോധന ചെയ്ത് ദഹനബലിയായി സ്വീകരിച്ചു. അവിടുത്തെ സന്ദർശനത്തിൽ അവർ പ്രശോഭിക്കും. വൈക്കോലിൽ തീപ്പൊരി എന്ന പോലെ അവർ കത്തിപ്പടരും. അവർ ജനതകളെ ഭരിക്കും, രാജ്യങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കും. കർത്താവ് അവരെ എന്നേക്കും ഭരിക്കും. അവിടുത്തെ ആശ്രയിക്കുന്നവർ സത്യം ഗ്രഹിക്കും. വിശ്വസ്തർ അവിടുത്തെ സ്നേഹത്തിൽ വസിക്കും. അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ അവിടുന്ന് കരുണയും അനുഗ്രഹവും വർഷിക്കും. വിശുദ്ധരെ അവിടുന്ന് പരിപാലിക്കുന്നു. നീതിമാനെ അവഗണിക്കുകയും കർത്താവിനെ ധിക്കരിക്കുകയും ചെയ്തതിനാൽ അധർമ്മിക്ക് അവന്റെ ചിന്തയ്ക്കൊത്ത് ശിക്ഷ ലഭിക്കും. ജ്ഞാനവും പ്രബോധനവും പുച്ഛിച്ചു തള്ളുന്നവന്റെ നില ശോചനീയമാണ്. അവരുടെ പ്രത്യാശ വ്യർത്ഥവും
പ്രയത്നം നിഷ്ഫലവുമാണ്. അവർ ഉണ്ടാക്കുന്നത് നിരുപയോഗവുമാണ്. അവരുടെ ഭാര്യമാർ ബുദ്ധിശൂന്യകളും മക്കൾ ദുർമാർഗികളുമാണ്. അവരുടെ സന്തതികൾ ശാപഗ്രസ്തരാണ്. പാപകരമായ വേഴ്ചയിൽ ഏർപ്പെടാത്ത നിഷ്കളങ്കയായ വന്ധ്യ അനുഗ്രഹീതയാണ്. ദൈവമാത്മാക്കളെ ശോധന ചെയ്യുമ്പോൾ അവൾക്ക് പ്രതിഫലം ലഭിക്കും. നിയമവിരുദ്ധമായ പ്രവൃത്തിയിൽ ഏർപ്പെടാത്ത ഷണ്ഡനും അനുഗ്രഹീതനാണ്. നിയമവിരുദ്ധമായ പ്രവൃത്തിയിൽ ഏർപ്പെടുകയോ കർത്താവിനെതിരെ അകൃത്യങ്ങൾ ആലോചിക്കുകയോ ചെയ്യാത്ത ഷണ്ഡനും അനുഗ്രഹീതനാണ്. അവന്റെ വിശ്വസ്തതയ്ക്ക് പ്രതിഫലം ലഭിക്കും. കർത്താവിന്റെ ആലയത്തിൽ അവന് ആനന്ദകരമായ സ്ഥാനം ലഭിക്കും. സൽപ്രവൃത്തികൾ മഹത്തായ ഫലമുളവാക്കുന്നു. വിവേകത്തിന്റെ പേര് അറ്റുപോവുകയില്ല. വ്യഭിചാരികളുടെ സന്തതി പക്വത പ്രാപിക്കുകയില്ല. നിയമവിരുദ്ധമായ വീഴ്ചയുടെ ഫലം നശിക്കും. ദീർഘകാലം ജീവിച്ചാലും അവരെ ആരും പരിഗണിക്കുകയില്ല. അവരുടെ വാർദ്ധക്യവും അവമാനം നിറഞ്ഞിരിക്കും. യൗവനത്തിൽ മരിച്ചാലും അവർക്ക് ആശയ്ക്ക് വഴിയില്ല. വിധി ദിവസത്തിൽ അവർക്ക് ആശ്വാസം ലഭിക്കുകയില്ല. അധർമ്മികളുടെ തലമുറയ്ക്ക് ഭീകരമായ നാശം സംഭവിക്കും. അധ്യായം 4. ഇതിനേക്കാൾ നന്ന് സന്താനരഹിതനായി നന്മയോടു കൂടെ ജീവിക്കുന്നതാണ്. നന്മയുടെ സ്മരണ അനശ്വരമായിരിക്കും. ദൈവവും മനുഷ്യരും അത് വിലമതിക്കുന്നു. നന്മ കാണുമ്പോൾ മനുഷ്യർ അതിനെ മാതൃകയാക്കുന്നു. അപ്രത്യക്ഷമാകുമ്പോൾ അതിനെ തീവ്രമായി കാംക്ഷിക്കുന്നു. എല്ലായ്പ്പോഴും അത് വിജയകിരീടമണിഞ്ഞ് മുന്നേറുന്നു. കളങ്കമേശാത്ത സമ്മാനങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരത്തിൽ വിജയം വരിക്കുന്നു. അധർമ്മികളുടെ സന്താനപ്പെരുപ്പം നിഷ്ഫലമാണ്. അവരുടെ ജാരസന്തതികൾ ആഴത്തിൽ വേരൂന്നുകയോ ഉറച്ചു നിൽക്കുകയോ ഇല്ല. അല്പകാലം ശാഖകൾ പൊടിച്ചാലും വേരുറയ്ക്കായികയാൽ അവർ കാറ്റിൽ ഉലയും, കൊടുങ്കാറ്റിൽ കടപുഴകി വീഴും. വളർച്ചയെത്തും മുൻപേ ശാഖകൾ ഒടിഞ്ഞുപോകും. കനികൾ പാകമെത്താത്തതിനാൽ ഭക്ഷണയോഗ്യമല്ല, ഒന്നിനും ഉപയുക്തവുമല്ല. ദൈവം വിചാരണ നടത്തുമ്പോൾ അവിഹിതമായ വീഴ്ചയിലുള്ള സന്താനങ്ങൾ മാതാപിതാക്കൾക്കെതിരെ തിന്മയുടെ സാക്ഷികളാകും. നീതിമാൻ പ്രായമെത്താതെ മരിച്ചാലും വിശ്രാന്തി ആസ്വദിക്കും. വാർദ്ധക്യത്തെ മാനിക്കുന്നത് ഏറെക്കാലം ജീവിച്ചതുകൊണ്ടല്ല. മനുഷ്യർക്ക് വിവേകമാണ് നരച്ച മുടി. കരയറ്റ ജീവിതമാണ് പക്വതയാർന്ന വാർദ്ധക്യം. ദൈവത്തെ പ്രീതിപ്പെടുത്തിയ ഒരുവനുണ്ടായിരുന്നു. അവനെ അവിടുന്ന് സ്നേഹിച്ചു. പാപികളുടെ ഇടയിൽ വസിക്കുമ്പോൾ അവൻ സംവഹിക്കപ്പെട്ടു. തിന്മ അവന്റെ വിവേകത്തെ മാറ്റിമറിക്കാതെ, വഞ്ചന മനസ്സിനെ പ്രലോഭിപ്പിക്കാതെ അവൻ സംവഹിക്കപ്പെട്ടു. തിന്മയുടെ വശീകരണ ശക്തിയിൽ നന്മയ്ക്ക് മങ്ങലേൽക്കുന്നു. ഭ്രമിപ്പിക്കുന്ന മോഹങ്ങൾ നിഷ്കളങ്ക ഹൃദയത്തെ വഴിതെറ്റിക്കുന്നു. ഹ്രസ്വകാലം കൊണ്ട് പൂർണ്ണത കൈവരിച്ചതിനാൽ നീതിമാൻ ദീർഘകാലം പിന്നിട്ടു. കർത്താവിന് പ്രീതികരനാകിയാൽ തിന്മയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് അവനെ വേഗം രക്ഷിച്ചു. ജനതകൾ കണ്ടു, പക്ഷേ ഗ്രഹിച്ചില്ല. തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ദൈവം കൃപയും അനുഗ്രഹവും വർഷിക്കുന്നതും വിശുദ്ധരെ കാത്തുപാലിക്കുന്നതും അവർ മനസ്സിലാക്കിയില്ല. മരിച്ച നീതിമാൻ ജീവിച്ചിരിക്കുന്ന അധർമ്മികളെ വിധിക്കും. വേഗം പൂർണ്ണത നേടിയ യുവാവ് നീണ്ട വാർദ്ധക്യം ബാധിച്ച അധർമ്മികളെയും. വിവേകിയുടെ മരണം അവർ കാണും. കർത്താവ് അവന് നൽകാൻ പോകുന്നത് എന്തെന്നോ, അവനെ സുരക്ഷിതനായി കാത്തുപോകുന്നത് എന്തിനെന്നോ അവർ ഗ്രഹിക്കുകയില്ല. അവർ അവനോട് അവജ്ഞയോടെ വർത്തിക്കും. എന്നാൽ കർത്താവ് അവരെ പരിഹസിച്ച് ചിരിക്കും. അവർ മാനിക്കപ്പെടാത്ത ജഡങ്ങളായിത്തീരും. മൃതരുടെ ഇടയിൽ അവർ എന്നേക്കും നിന്നാപാത്രങ്ങളാകും. കർത്താവ് അവരെ നിലത്തടിച്ച് നിശബ്ദരാക്കും. അവരുടെ അടിത്തറ ഇളക്കിമറിക്കും. അവർ വരണ്ട് ശൂന്യമാകും. അവർ യാതനകൾക്ക് ഇരയാകും. അവരുടെ സ്മരണ ഇല്ലാതാകും. തങ്ങളുടെ പാപങ്ങളുടെ കണക്കെടുക്കുമ്പോൾ അവർ ഭയചകിതരായെത്തും. അവരുടെ ദുഷ്കൃത്യങ്ങൾ അവരെ മുഖത്തു നോക്കി കുറ്റപ്പെടുത്തും. ആദ്യം പുറത്തെ ജോലികൾ ക്രമപ്പെടുത്തുക, വയലിലും എല്ലാം സജ്ജീകരിക്കുക. അതിനുശേഷം വീടുപണി തുടങ്ങുക. അയൽക്കാരനെതിരെ അകാരണമായി സാക്ഷി നിൽക്കരുത്. അവനെ വാക്കുകൊണ്ട് വഞ്ചിക്കുകയും അരുത്. എന്നോട് പ്രവർത്തിച്ചതുപോലെ ഞാൻ അവനോടും പ്രവർത്തിക്കും.
അവൻ ചെയ്തതിന് ഞാൻ പകരം ചെയ്യും എന്ന് നീ പറയരുത്.